കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു തമിഴ് യുവതിയും ഇതര സംസ്ഥാന തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം അവതരിപ്പിക്കുന്ന ചിത്രമാണ് നിഷിദ്ധോ. IFFK-യിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി. മത്സര വിഭാഗത്തിലെ മലയാള ചിത്രമായ നിഷിദ്ധോയുടെ ആദ്യ പ്രദർശനം നിറഞ്ഞ സദസ്സിന് മുന്നിൽ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നിഷിദ്ധോയുടെ സംവിധായിക താര രാമാനുജൻ നമ്മോടൊപ്പം ചേരുകയാണ്. സംവിധായിക എന്ന നിലയിൽ തീർച്ചയായും സന്തോഷമുണ്ടാക്കുന്ന അനുഭവമാണ്. വളരെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അതിനെ കാണുന്നു ഉള്ളതിന് എന്താ പറയുന്ന സംശയമല്ല എനിക്കൊരു, ബിക്കോസ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല ഭാഷകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ വളരെ സന്തോഷം. കൊച്ചിയിൽ നടക്കുന്ന ഒരു മൈഗ്രൻ്റ് സ്റ്റോറി, പിന്നെ അതിന് പല പല ആംഗിളിൽ നിന്ന് അതിന് പല ഷെയ്ഡ്സും ലെയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാവുന്നതാണ് പല ഘട്ടങ്ങളിലും. അതെല്ലാം ഈ സിനിമ എടുത്തപ്പോൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. എനിക്ക് ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഒരു ആംഗിൾ ഒരു പോയിന്റ് ഇഷ്യൂവിനെ കാണാൻ നോക്കിയെന്നേ ഉള്ളൂ. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എല്ലാവരും എന്നൊന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നതും. നമ്മളെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നോക്കുന്ന ഒരു സംഘം മനുഷ്യർ, അവരുടെ ഇടയിൽ നല്ല മനുഷ്യരും ഉണ്ടാവും, ചീത്ത മനുഷ്യരും ഉണ്ടാവും. ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ കൂടിയാണ് മാമി സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, കനി പ്ലേ ചെയ്യുന്നത് ചാവി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഗ്രേസിലാണ് ഞാൻ ചാവിയെ വരച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല. ആൻഡ് കനി ഹാസ് പെർഫോംഡ് ബ്യൂട്ടിഫുള്ളി. ചില സമയം നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമുക്കൊട്ടും വ്യക്തിപരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാവാം. ഈ കഥാപാത്രത്തിൻ്റെ ഏതൊക്കെയോ കുറേ സ്ഥലങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ എനിക്കൊന്നും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണം കിട്ടിയത് ഇതാണ്. താര എഴുതിയത് വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു ഹോണസ്റ്റി തോന്നി. പിന്നെ വളരെ ഡീറ്റെയിൽ ഒരു നോവൽ വായിക്കുന്ന പോലെ ആയിരുന്നു ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിരുന്നത്. താര ആ താരയുടെ ആ ഒരു എഴുത്ത് വായിച്ചിട്ടാണ് ചെയ്യാൻ ശരിക്കും തോന്നിയത്. സിനിമാ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്, അവർ അതിൽ കുറേ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്താണ് പറയാൻ? വൺ പോയിന്റ് ആരാ ഡയറക്ടർ എന്നുള്ളത്, ഡയറക്ടർ ആണാണോ പെണ്ണാണോ എന്നുള്ള ഇല്ലാതൊരു സ്ക്രീൻ പ്ലേ നല്ലതാണ്, കണ്ടന്റ് നല്ലതാണ്, എന്റർടൈൻമെന്റ് ഉണ്ട് എന്നുള്ളതിനെ മാത്രം ബേസ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു കാലം വരും. നോട്ട് ടു എന്താ പറയുന്നേ, സൂണർ ദൻ ലേറ്റർ. വളരെ വ്യത്യസ്തവും ശക്തവുമായ ഒരു കഥ പറയുന്ന ചിത്രമാണ് നിഷിദ്ധോ. നിഷിദ്ധോ IFFK പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പ്രേം ശശിക്കൊപ്പം ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്.